ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം. ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ കോവിഡിലൂടെ കടന്നുപോയ ഈ സാഹചര്യത്തിൽ, നമ്മുടെ പല ആളുകളിലും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പല പ്രയാസങ്ങളുണ്ട്. നമുക്കറിയാം പല ആളുകളിലും അലർജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, പല ആളുകളിലും ആസ്മയുണ്ട്. ആസ്മയുള്ള ആളുകൾക്ക് തന്നെയാണെങ്കിൽ ആസ്മയുടെ അളവ് കൂടിയിട്ടുണ്ട്. അതുപോലെ അലർജി ആയിട്ട് വളരെ പ്രയാസപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സുഹൃത്തുക്കളുണ്ട്. പിന്നെ COPD പോലെയുള്ള ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസോർഡർ പോലെയുള്ള രോഗാവസ്ഥകൾ മൂർച്ഛിച്ച ആളുകളുണ്ട്. അപ്പൊ ശ്വാസകോശ ആരോഗ്യത്തിന് വേണ്ടി കഴിക്കേണ്ട ഭക്ഷണങ്ങളും ശ്വാസകോശ ആരോഗ്യം കൂടുതൽ നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കു. ശ്വാസകോശ ആരോഗ്യത്തിന് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോഴേ ഏറ്റവും നന്നായിട്ട് നമുക്ക് വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ വേണം. അതുപോലെ മറ്റ് മിനറൽസ്, നമുക്ക് ശരീരത്തിന് ആവശ്യമായ മിനറലുകളൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങളായിരിക്കണം കൂടുതൽ കഴിക്കേണ്ടത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ആന്റി അലർജിക്ക് ആയിട്ടുള്ള, അലർജിക്കെതിരെയുള്ള ഭക്ഷണങ്ങൾ ഒക്കെ ആയിരിക്കണം ഇതിൽ കൂടുതൽ നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കഴിക്കേണ്ട ഒരു ഭക്ഷണമാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത്. ബീട്രൂട്ട് അഥവാ ബീറ്റ വൾഗാരിസ് എന്ന് പറയുന്ന ബീട്രൂട്ടിൽ ഒരുപാട് നല്ല ആന്റി ഓക്സിഡൻസ്, വൈറ്റമിൻ സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഈ ബീട്രൂട്ട് പൊതുവെ നമ്മുടെ ശ്വാസകോശ ആരോഗ്യത്തിന്, ശ്വാസകോശത്തിന്റെ ശ്വസന പ്രക്രിയ കൃത്യമാക്കാനും അലർജിയെ പ്രതിരോധിക്കാനുമുള്ള കഴിവ് ബീട്രൂട്ടിനുണ്ട്. അത് നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു ഭക്ഷണമാണ്. പിന്നീട് നമുക്ക് സാധാരണ നമ്മൾ കഴിക്കാത്തൊരു ഭക്ഷണം ആണെങ്കിൽ തന്നെ പിന്നീട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ഭക്ഷണമാണ് സ്വീറ്റ് റെഡ് പെപ്പർ എന്ന് പറയുന്ന, നമ്മുടെ ചുവന്ന ക്യാപ്സിക്കം പോലെയുള്ള, റെഡ് പെപ്പർ എന്ന് പറയുന്ന ചുവന്ന ക്യാപ്സിക്കം നമ്മുടെ ഭക്ഷണത്തിൽ കറികളിലൊക്കെ നമുക്കത് ഉൾപ്പെടുത്തി കഴിക്കാവുന്നതാണ്. അതിൽ ഒരുപാട് വൈറ്റമിൻ സിയും അതുപോലെയുള്ള മിനറൽസും ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ശ്വാസകോശ ആരോഗ്യത്തിനും അതുപോലെ അലർജിക്കും ഒക്കെ പ്രതിരോധം തീർക്കാനുള്ള സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഭക്ഷണമാണ്. പിന്നീട് നമ്മൾ ഭക്ഷണത്തിൽ കഴിക്കേണ്ട ഒരു കാര്യമാണ് ആപ്പിള് എന്നുള്ളത്. നമുക്കറിയാം ആപ്പിൾ ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ്. ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, അതുപോലെ ഹൈ കണ്ടന്റ് ഓഫ് ആന്റി ഓക്സിഡൻസ് ഉള്ള ഒരു ഭക്ഷണമാണ് ആപ്പിൾ എന്ന് പറയുന്നത്. സാധാരണ പറയാനുള്ള ഒരു ആപ്പിൾ, ഡെയിലി ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ സാധാരണ പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ആപ്പിള് വളരെ നല്ല, ഒട്ടനവധി അസുഖങ്ങൾക്കും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ടാണ് ആപ്പിൾ എന്ന് പറയുന്നത്. ആപ്പിൾ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തൊലികളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി ഇതിനു ശേഷം മാത്രം, അല്ലെങ്കിൽ കുറച്ച് സോഡിയം ബൈകാർബണേറ്റ് ലായനിയിൽ കുറച്ച് സമയം മുക്കി വെച്ചതിന് ശേഷം മാത്രം വേണമെങ്കിൽ നമുക്ക് ആപ്പിളൊക്കെ കഴിക്കാം. അല്ലാത്ത പക്ഷം ഒരുപാട് കെമിക്കലുകളൊക്കെ ആപ്പിള് പോലെയുള്ള ഫ്രൂട്ട്സിലൊക്കെ ഇന്ന് അടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ട്, ആപ്പിള് കഴിക്കുമ്പോൾ അതിന്റെ ഒരു ദോഷവശം, ദോഷഫലങ്ങൾ ഇല്ലാതെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ കഴിക്കേണ്ട ഒന്നാണ് ടേമറിക് അഥവാ മഞ്ഞൾ എന്ന് പറയുന്നത്. മഞ്ഞൾ നമ്മുടെ കറികളിലൊക്കെ കൂടുതൽ നമുക്ക് ഉൾപ്പെടുത്താം. നമ്മൾ മഞ്ഞളിന് ധാരാളം ഒരു ആന്റി ക്യാൻസറസ് ആയിട്ടുള്ള, അതുപോലെ ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒട്ടനവധി രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി നമ്മുടെ മഞ്ഞളിന് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്തി കഴിക്കാവുന്നതാണ്. സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളിൽ, ഇപ്പൊ സ്മോക്കിംഗ് ഒക്കെ ഉള്ള ആളുകളിൽ മഞ്ഞൾ കഴിക്കുകയാണെങ്കിൽ അവരുടെ രോഗപ്രതിരോധ ശേഷി, അല്ലെങ്കിൽ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം ഏകദേശം 10% സ്ഥിരമായിട്ട് മഞ്ഞൾ ഉപയോഗിച്ച് കഴിക്കുന്ന ആളുകളിലൊക്കെ അവരുടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം കൂടുതലായിട്ട് കണ്ടുവരുന്നു എന്നുള്ളത് പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്മോക്കിംഗ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് മഞ്ഞളൊക്കെ കൂടുതലായിട്ട് കഴിക്കാനും അവരുടെ ഡയറ്റിൽ കൂടുതലായിട്ട് മഞ്ഞളിന്റെ ഒക്കെ അംശം ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഈ മഞ്ഞൾ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ ചില ആളുകൾ പ്രതിരോധ ശേഷി എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ഞൾ വെള്ളം കലക്കി കുടിക്കുന്നത് കാണാറുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ആശ്വാസകരമല്ല, അത് കൂടുതലായിട്ടുള്ള ദോഷവശങ്ങളുണ്ട്. സ്ഥിരമായിട്ട് മഞ്ഞൾ വെള്ളം കലക്കി കുടിക്കുന്നതിന് പകരം നമ്മുടെ കറികളിൽ, നമ്മുടെ ഉപ്പേരികളിൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ മഞ്ഞളിന്റെ അംശം ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിക്കുന്നതാണ് അത്തരം സാഹചര്യത്തിൽ നമുക്ക് നല്ലത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ കഴിക്കേണ്ട ഒരു ഫ്രൂട്ടാണ് ബ്ലൂബെറി എന്ന് പറയുന്നത്. ബ്ലൂബെറി ഒരുപാട് ആന്റി ഓക്സിഡൻസ്, വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ്. ധാരാളം ലോഡഡ് വിത്ത് ന്യൂട്രിയൻസ് എന്നാണ് പറയുന്നത്. ധാരാളം ന്യൂട്രിയൻസ് ലോഡ് ചെയ്തിട്ടുള്ള ഒരു ഭക്ഷണം അതാണ് ബെറീസിൽ. ഏറ്റവും നല്ലൊരു ബെറിയാണ് ബ്ലൂബെറി എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ ശ്വാസകോശ ആരോഗ്യത്തിന് നല്ല രീതിയിൽ കഴിക്കാവുന്ന ഒരു ഭക്ഷണമാണ്, ഒരു ഫ്രൂട്ടാണ്. പിന്നീട് നമ്മൾ പറയുന്ന റെഡ് ക്യാബേജ്, ക്യാബേജിൽ തന്നെ റെഡ് ടൈപ്പ്, നമ്മൾ വയലറ്റ് കളറുള്ള ക്യാബേജ് നമുക്കറിയാം. അത് ധാരാളം ആന്തോസയാനിൻസ് അടങ്ങിയിട്ടുണ്ട്. അത് ശ്വാസകോശ അലർജിക്കെതിരെ പ്രതിരോധിക്കാൻ, അതുപോലെ ശ്വാസകോശ ആരോഗ്യത്തിന് വളരെയധികം നല്ല ഒരു പഴമാണ്, അല്ലെ നല്ലൊരു പച്ചക്കറിയാണ്. അത് ധാരാളം നമുക്ക് ഉപ്പേരി വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒലീവ് ഓയിൽ. ഒലീവ് ഓയിൽ ധാരാളം വൈറ്റമിൻ ഇ കണ്ടന്റ്, അതുപോലെ ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയ ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഒലീവ് ഓയിൽ. നമ്മൾ കറികളിൽ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ ഒലീവ് ഓയിലിന്റെ കണ്ടന്റ് ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെയധികം നല്ലതാണ് ഈ ഒരു സാഹചര്യത്തിൽ. ഈ കോവിഡ് കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ, കോവിഡിനോടൊപ്പം പോയ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ കോവിഡ് ബാധിച്ച് അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, അലർജി പോലെയുള്ള ശ്വാസകോശ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളിൽ
ഇത്തരം ഭക്ഷണങ്ങൾ നമുക്ക് ധാരാളം ഹെൽപ്ഫുൾ ആയിട്ട് വർത്തിക്കാറുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ആസ്മ പോലെയുള്ള കണ്ടീഷനിലൊക്കെ ഒലീവ് ഓയിലിന് വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ നമുക്ക് കഴിക്കാവുന്ന ഒരു ഭക്ഷണമാണ് ഓയിസ്റ്റേഴ്സ്. നമുക്ക് ഓയിസ്റ്റേഴ്സിൽ ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട്, സെലീനിയം അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻസ്, മിനറൽസ്, കോപ്പർ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ഭക്ഷണമാണ് ഈ ഒരു സീസണിൽ നമുക്ക് ഓയിസ്റ്റേഴ്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഓയിസ്റ്റേഴ്സ് ധാരാളം കഴിക്കാവുന്നതാണ്. പിന്നീട് യോഗത്ത് തൈര് പോലെയുള്ള ഭക്ഷണങ്ങൾ ധാരാളം കാൽഷ്യം, പൊട്ടാസ്യം, സെലീനിയം, അതുപോലെ ഫോസ്ഫറസ് പോലെയുള്ള മിനറൽസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് ശ്വാസകോശത്തിന്റെ അലർജിയെ അല്ലെങ്കിൽ ശ്വാസകോശത്തിനുള്ള പ്രയാസങ്ങൾ, ഇപ്പൊ നമുക്ക് കോവിഡ് പോലെ മൂലം ഉണ്ടായിട്ടുള്ള ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി ഒക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഭക്ഷണമാണ് യോഗത്ത്. ഈ ഭക്ഷണങ്ങൾ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബീറ്റ്റൂട്ട്, അതുപോലെ സ്വീറ്റ് റെഡ് പെപ്പേഴ്സ്, ആപ്പിള്, അതുപോലെ പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് പംപ്കിൻ. നമ്മുടെ മത്തൻ ധാരാളം, മത്തനിൽ ധാരാളം കരോട്ടിനോയിഡ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുരുവൊക്കെ ധാരാളം ഉപയോഗിക്കുകയാണെങ്കിൽ പംപ്കിൻ സീഡ്സ് ഒക്കെ ധാരാളം വൈറ്റമിൻസ് ഉള്ള ഭക്ഷണമാണ്. അത് ഒരു പരിധിവരെ നമ്മുടെ ശ്വാസകോശത്തിന്റെ പ്രയാസങ്ങളെ കുറക്കാനൊക്കെ ഉപകരിക്കും എന്നുള്ളതാണ് പഠനങ്ങൾ അറിയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് ധാരാളം ഉപയോഗിക്കാം. അതുപോലെ മഞ്ഞൾ ഉപയോഗിക്കാം, ബ്ലൂബെറി ഉപയോഗിക്കാം, റെഡ് ക്യാബേജ് ഉപയോഗിക്കാം, ഒലീവ് ഓയിൽ ഉപയോഗിക്കാം, അതുപോലെ ഓയിസ്റ്റേഴ്സ് ഉപയോഗിക്കാം, അതുപോലെ യോഗർട്ട് പോലെയുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുന്നത് ഒരു പരിധിവരെ നമ്മുടെ ശ്വാസകോശത്തിന്റെ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാനും അതുവഴി നമുക്ക് ഉണ്ടായിരിക്കുന്ന പല ബുദ്ധിമുട്ടുകൾ, അലർജി അടക്കമുള്ള പല പ്രയാസങ്ങളെ നേരിടാനും നമുക്ക് ഈ ഒരു കോവിഡ് സമയത്ത് സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹോം റെമഡി പറയാം. ഈ സാധാരണ ഈ കോവിഡൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ധാരാളം ഉപയോഗപ്രദമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അത്. നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരു കഷ്ണം ചുവന്നുള്ളി, അത് കുറച്ച് തുളസിയില, ഒരു പിഞ്ച് തുളസിയില, അതുപോലെ ചെറുനാരങ്ങ നീര്, ഒന്നിന്റെ പകുതിയൊക്കെ എടുത്തിട്ട് ചെറുനാരങ്ങ നീര് നന്നായിട്ട് മിക്സിയിലിട്ട് ജ്യൂസ് ചെയ്യുക. എന്നിട്ട് ജ്യൂസ് ചെയ്തതിനു ശേഷം ആ നീരെടുത്തതിനു ശേഷം കുറച്ച് തേനിൽ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ശ്വാസകോശത്തിൽ ഉണ്ടാവുന്ന അലർജി, അതുപോലെ കഫത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറെ കഫം എക്സ്പെക്ടറേറ്റ് ചെയ്ത് പോരാനും നെഞ്ചിന്റെ ബുദ്ധിമുട്ട് കുറയാനും ഈ കോവിഡ് ഉള്ള സമയത്തിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഈ ബ്രോങ്കൈറ്റിസ് ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അലർജിക് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ അലർജിക് റൈനൈറ്റിസ് ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി നമുക്ക് ഉപയോഗിച്ച് കുറെ ശ്വാസകോശത്തിലെ കഫത്തെ പുറത്തു തള്ളാൻ നമുക്ക് സഹായിക്കാവുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉപയോഗപ്രദമാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിവുകളാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ ഈ അറിവുകൾ പങ്കുവെക്കുക. ഈ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവച്ചത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം. നന്ദി, നമസ്കാരം.